സുജാതൻ, ടി എൻ പ്രതാപൻ ഈ വോട്ട് ഫലമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതെ, തൃശ്ശൂരിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുനിൽകുമാറിന് സി പി എം വോട്ട് ചെയ്തിട്ടില്ല, ബി ജെ പിയുമായിട്ട് സി പി എമ്മിന് ഒരു അന്തർധാരയുണ്ടായിരുന്നു, ഇ ഡി കേസുകളിൽ നിന്നൊക്കെ അവിടെ ജില്ലാ കമ്മിറ്റിക്ക് താഴത്തെ ബാങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് ആ ഇ ഡി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഊരിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം ഇത് ചെയ്തിരിക്കുന്നത്. ആ അന്തർധാര വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുനിൽകുമാർ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രതാപൻ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല പ്രതാപൻ പറയുന്നത് ബൂത്ത് ഏജൻറ്റുമാരിൽ നിന്നൊക്കെ കിട്ടിയ വിവരം വെച്ചിട്ട് 25,000 വോട്ടിന് മുരളീധരൻ ജയിക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദർ. എത്ര സ്ഥലങ്ങളിൽ പ്രതാപൻ പോയിട്ടുണ്ട് മുരളീധരന് വേണ്ടി വോട്ട് പിടിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്, ശരിക്കും കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സംശയം മുരളീധരനും ഉണ്ടോ എന്നും നമ്മൾ മറ്റേ കേട്ടിട്ടുള്ളതാണ് നേരത്തെ, അങ്ങനൊരു സംശയം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ബാലിശമാണെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇപ്പോൾ പ്രതാപൻ ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള ഒരു കാരണം? ടി എൻ പ്രതാപന് മനസ്സിലായി തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ പ്രതാപം കഴിഞ്ഞു എന്ന്. അപ്പോൾ ഇനി 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ പറയാൻ കുറേ കാര്യങ്ങൾ വേണം, അതിൻ്റെ റിഹേഴ്സൽ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഈ പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രതാപൻ ചില വെളിപ്പെടുത്തൽ നടത്തിയായിരുന്നു. അത് മുരളീധരൻ്റെ സാധ്യതയിൽ കുറിച്ച് കുറേ സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു. അത് കോൺഗ്രസിനകത്ത് ചർച്ചയായി. അപ്പോൾ അതേപ്പറ്റി തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നപ്പോൾ പ്രതാപനെതിരെ കുറ്റപ്പെടുത്തലുണ്ടായി എന്നൊക്കെ വാർത്ത പുറത്തു വരികയും ചെയ്തു. മുരളീധരൻ പ്രതാപൻ മര്യാദയ്ക്ക് ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങളിൽ വന്നു. നമ്മൾ ഇത് പരിശോധിക്കുമ്പം അല്ലെ, അത് മുരളീധരൻ നിഷേധിച്ചിരുന്നല്ലോ. ആ മുരളീധരൻ അക്കാര്യം ഞാൻ അങ്ങനെ അവിടെ പ്രസംഗിച്ചില്ല. അത് കാരണം ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിലെ കാര്യങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ നിൽക്കണം എന്ന് ഒരു അച്ചടക്ക ബോധം മുരളീധരനെ നേരത്തെ തന്നെ ഭരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അദ്ദേഹം ഔപചാരികമായി നിഷേധിച്ചു. പക്ഷേ പ്രതാപനെ കുറിച്ചുള്ള പരാതി മുരളീധരന് സ്ഥായിയായി നിലനിൽക്കുകയാണ്. അത് റിസൾട്ട് വരുമ്പോൾ വലിയൊരു പൊട്ടിത്തെറിയായി വരും. മറ്റ് പ്രദേശങ്ങളിലൊക്കെ കോൺഗ്രസിന് സീറ്റ് ചിലത് കിട്ടുകയും തൃശ്ശൂർ തോൽക്കുകയും കൂടെ ചെയ്താൽ അത് കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല യു ഡി എഫ് വലിയ വിജയം നേടും എന്ന് കരുതപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. അതെ അതെ. അപ്പോൾ പ്രതാപന് സ്ഥാനത്യാഗം ചെയ്തു എന്ന് ഭാവിക്കുന്ന ഒരാളാണ്. ഇടക്കിടക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അല്ല, സിറ്റിംഗ് സീറ്റ് മത്സരിക്കാത്ത ഏക മുൻ എം പി പുള്ളിയാണിപ്പോൾ അല്ലേ. മുരളീധരനെ വടകര സീറ്റിൽ നിന്ന് ഒന്ന് മാറേണ്ടി വന്നപ്പോൾ ചുവരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞ പ്രതാപൻ അത് സ്വയം വായിച്ചുകൊണ്ട് മുരളീധരനെ സ്വീകരിച്ച ആളാണ്. അങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവന്ന ആളിന് ആ സ്വീകരണം പോളിംഗ് ദി ഡേ വരെ സർവാത്മന പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എവിടെയൊക്കെയാണ് പിന്നെ പ്രതാപൻ തൻ്റെ കൂടെ ഇല്ലാത്തതെന്ന് മുരളീധരൻ തൻ്റെ ആളുകളെ വിട്ട് പ്രത്യേകം നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ പ്രതാപൻ തീരപ്രദേശം, ചാവക്കാട്, തൃപ്രയാർ, കൊടുങ്ങല്ലൂർ മേഖലകളിലൊന്നും പ്രതാപൻ്റെ സഹകരണമില്ലായിരുന്നു എന്നും മുരളീധരന് തന്നെ പരാതിയുണ്ട്. പ്രതാപൻ്റെ പേര് പറയാതെ ആ കാര്യം മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തു. തൃശ്ശൂരിൻ്റെ തീര മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങൾക്കിടയിലൊക്കെ നല്ല സ്വാധീനമുണ്ട്. ആ പ്രതാപനുള്ള ആളാണല്ലോ. ആ മേഖലയിൽ നിന്ന് വേണ്ടത്ര യു ഡി എഫിന് സപ്പോർട്ട് വന്നിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ മാത്രമല്ല പിന്നെ പ്രതാപൻ്റെ ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് അല്ലേ. ആ അദ്ദേഹം ഈ ഇതൊക്കെ നോയമ്പൊക്കെ പാലിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റായ ഒരാൾ. അപ്പോൾ ആ സമുദായത്തിനിടയിലും പ്രത്യേകിച്ച് ആ മേഖലയിലുമൊക്കെ വ്യക്തിപരമായി രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾ ആ തൻ്റെ സ്വാധീനവും ബന്ധവും ഈ തെരഞ്ഞെടുപ്പിൽ മുരളിക്ക് അനുകൂലമായി ഉപയോഗിച്ചില്ല എന്ന പരാതി മുരളിക്കുണ്ട്. ഈ സുജാതൻ ഈ അദ്ദേഹത്തിന് അദ്ദേഹം വളരെ വില്ലിങ്ങായിട്ട് മുരളിക്ക് ഈ ഒഴിഞ്ഞുകൊടുത്താണ് എന്നൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നു. സുജാതൻ പറയുന്നത് അങ്ങനെ ഒഴിഞ്ഞുകൊടുത്തതിൽ സങ്കടമുണ്ട് എന്നുള്ളതാണോ? പ്രതാപന് മത്സരിക്കാനാണ് ആഗ്രഹം അതായിരുന്നു എന്നാണോ? അല്ല,
അങ്ങനെയല്ല, പ്രതാപന് വേണമെങ്കിൽ മത്സരിക്കാമായിരുന്നു. പ്രതാപനറിയാം ഇത് സുരേഷ് ഗോപി ഒരു കൊല്ലം മുമ്പേ പ്രചരണം തുടങ്ങിയതാണ്. അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റായിരുന്നുവല്ലോ പ്രതാപൻ. പ്രതാപന് തൃശ്ശൂരിലുള്ള ജനങ്ങളുടെ പൾസ് മനസ്സിലായി. ഇത് സുരേഷ് ഗോപിയോടെതിരെ മത്സരിച്ചാൽ അയാൾ തോറ്റുപോകും എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു അയാൾക്ക്. അതുകൊണ്ട് ഇവിടെ ഒരു ലൂസിങ് ബാറ്റിൽ നടത്തി പരാജയപ്പെടണ്ട എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട്, എന്നാൽ പിന്നെ ഇത് ഞാൻ ദാ സ്വമേധയാ ഒഴിയുന്നു. അപ്പോൾ ഈ സ്ഥാനത്യാഗം കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ നേടാൻ? അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊരു വിലപേശലിന് അസലായി ഒരു പോയിന്റ് പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ പ്രതാപിന് വേണ്ടി വാദിക്കാൻ വന്ന് രവി എ ഗ്രൂപ്പിൻ്റെ ആളുകളും ഉണ്ടാവും, മുരളിക്ക് വേണ്ടി, അത് ഐ ഗ്രൂപ്പുകാരനായ മുരളിക്ക് വേണ്ടി ഒരു സീറ്റ് തന്നെ ഒഴിഞ്ഞു കൊടുത്താൽ പ്രതാപിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പ്രതാപിന് അടുത്ത കെ ബി സി പ്രസിഡൻ്റാകാൻ വേണ്ടി മത്സരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു യോഗ്യതാ വട്ടം ഒരുക്കുന്നതിൽ ഇത് ഈ പോയിന്റ് ഉപയോഗിച്ചുകൂടെ? അല്ല, അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് ന്യായമായും മത്സരിക്കാം. അത് എം എൽ എ ആയിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. അല്ല, മന്ത്രിയാകാൻ അവസരം കിട്ടിയാൽ മന്ത്രിയാകാം. അതാണ് പ്രതാപൻ കേരളത്തിൽ രാഷ്ട്രീയത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് ഇവിടെ നിന്നത്. രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, ഭാവിയിൽ അവസരം വന്നാൽ ഒരു മന്ത്രിയാകാം; രണ്ട്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയോട് മത്സരിച്ച് തോറ്റ് ഒരു ദുഷ്പേരും ഉണ്ടാക്കണ്ട. പ്രതാപന് സിമ്പിളായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന ആളല്ലേ, അവിടെ ജയിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയാണെന്ന് പ്രതാപന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞപ്പോഴാ ബി ജെ പി ഇതിനോട് പ്രതികരിക്കുന്നുണ്ട്, അവരുടെ അവലോകനമൊക്കെ നടന്നു. അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ, 400,000 വോട്ടെങ്കിലും സുരേഷ് ഗോപിക്ക് കിട്ടും. തൃശ്ശൂര്, നാട്ടിക, ഇരിങ്ങാലക്കുട അവിടെയൊക്കെ ഭൂരിപക്ഷം സുരേഷ് ഗോപിക്കായിരിക്കും. നാട്ടികയുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ തൃശ്ശൂരില് 10,000 വോട്ടിൻ്റെ ലീഡ് സുരേഷ് ഗോപിക്ക് ഉണ്ടാവും. രണ്ടിടത്ത് 5,000 വോട്ടിൻ്റെ ലീഡ് കാണും. പിന്നെ കഴിഞ്ഞ തവണ 2.94 ലക്ഷം വോട്ടാണ് കിട്ടിയത്. അതിന് ശേഷം 65,000 പേരെ പുതുതായിട്ട് ചേർത്തു ബി ജെ പി. അതിൽ 60,000 വോട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിനിമം 60,000 മുതൽ 100,000 വരെ വോട്ട് കൂടാം. അതാണ്, മുമ്പ് 2.94 ആണെങ്കിൽ 100,000 എന്നൊക്കെ പറയുമ്പോൾ 3.94 വന്നല്ലോ. അതാണ് ഒരു 400,000 അടുത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കണക്ക് ബി ജെ പി പറയുന്നത് ശരിയായിരിക്കുമോ? ശരിയാകാം. കാരണം എന്തെന്ന് വെച്ചാൽ, ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. എൽ ഡി എഫ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഭരണബാധ്യതകളുടെ ഒരു ഭണ്ഡാരം ചുമക്കുന്നു, കൂടാതെ കരുവന്നൂർ ബാങ്കിൻ്റെ പാവഭാരം, ഇത് രണ്ടും പിന്നെ സുനിൽകുമാറിന് വലിയൊരു തിരിച്ചടിയായി. അതെ. ഇപ്പോൾ പിന്നെ എൽ ഡി എഫ് കൺവീനർ അവകാശപ്പെടുന്ന പോലെ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നും കിട്ടി സുനിൽകുമാർ ജയിക്കാനൊന്നും പോകുന്നില്ല. അവരൊരു പൂവർ തേർഡ് പ്ലേസിൽ കിടന്നു. അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15,000 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ തോൽവി സമ്മതിച്ചു എന്നല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ 25,000 ഏതായാലും 4-ാം തീയതി വരെ നമുക്ക് ക്ഷമിച്ച് കാത്തിരിക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. സുരേഷ് ഗോപി അവിടെ 6 മാസം മുമ്പേ തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങി. 1 വർഷം മുമ്പേ അതിൻ്റെ ഗ്രൗണ്ട്, 1 വർഷമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം സുരേഷ് ഗോപി വിടാതെ ശ്രദ്ധാപൂർവം ആ തൃശ്ശൂർ ഏരിയയിലുണ്ട്. തൃശ്ശൂരിലെല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരു പ്രവർത്തകനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുപക്ഷെ ഡി സി സി യുടെ പ്രവർത്തനം പോലും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കെ പ്രതാപന് കൃത്യമായിട്ട് അറിയാം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്ന്. അതിനു മുമ്പ് പ്രതാപൻ്റെ പിന്നെ നിലപാടുകളെ ഭദ്രമാക്കുന്നു. അതിനപ്പുറത്ത് അതിന് വേറൊരു മീനിങ് നമ്മളിപ്പം നൽകണമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ആദ്യം ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാവുന്ന സ്ഥലമാണ് തൃശ്ശൂർ കോൺഗ്രസിൽ. തീർച്ചയായിട്ടും തൃശ്ശൂർ, വടകര, മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് വരാൻ പോകുന്നൊരു വടകര ബോംബ് പൊട്ടും. കോൺഗ്രസിനകത്ത് വരാൻ പോകുന്നത് തൃശ്ശൂർ ബോംബ് പൊട്ടും. ഇത് രണ്ടും ഉറപ്പാണ്. തൃശ്ശൂർ വേറെ ഘടകവും കൂടിയുണ്ട്. മുരളീധരൻ്റെ പ്രിയ സഹോദരി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതെ. അപ്പോൾ മുരളീധരൻ്റെ കുടുംബത്തിൽ തന്നെ നേരത്തെ പ്രശ്നങ്ങളായി കഴിഞ്ഞു. ആ വീട്ടിൽ തന്നെ ചിലർക്ക് കോൺഗ്രസ്സുകാർക്ക് ബി ജെ പി അംഗത്വമൊക്കെ കൊടുത്തു. മുരളി ഭവൻ, മുരളിയുടെ പേരിലാണ് വീട്. അതെ അതെ അതെ. അപ്പോൾ
ഇത് തൃശ്ശൂർ പ്രശ്നമായിരിക്കും കോൺഗ്രസിൻ്റെ വരുംകാലത്ത് ഏറ്റവും വലിയ ഡിബേറ്റിംഗ് പോയിന്റ്. അതിന് ഒരുപക്ഷെ 4-ാം തീയതിക്ക് മുമ്പ് തന്നെ പ്രതാപൻ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതാണ്, പുള്ളി 4-5 ദിവസം മുമ്പേ എറിഞ്ഞു. അതെ അതെ, നേരത്തെയും പാർട്ടിയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അതെ അതെ, തിരുവനന്തപുരത്ത് KPCC മീറ്റിങ്ങിലും മുരളീധരൻ അദ്ദേഹം, ഇല്ലെങ്കിൽ ഇന്നലത്തെ ഒരു സന്ദർഭത്തിൽ പ്രതാപൻ ഇങ്ങനെ രണ്ട് ദൃശ്യമാധ്യമങ്ങളോട് ഈ കാര്യം പറയേണ്ട യാതൊരു പ്രകോപനവുമില്ല. ദൃശ്യമാധ്യമങ്ങൾ പോയതാണോ അതോ ക്ഷണിച്ചതാണോ എന്നൊന്നും നമുക്കറിയില്ല. അല്ല, പോയാലും ക്ഷണിച്ചാലും ഒരുപക്ഷെ പോയതാണെന്ന് വിചാരിക്കുക, ഈ വിഷയം പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ചോദ്യത്തിന് ഉത്തരവാണെങ്കിൽ ഇരിക്കട്ടെ, ഇങ്ങനെയല്ലല്ലോ പറയേണ്ടത്. മാത്രമല്ല ഈ ചോദ്യം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ചെന്ന ആളുകളെ ഈ അന്തർധാരയുടെ കാര്യം കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുകയാണ്, ഞങ്ങൾ പല പോളിംഗ് ബൂത്തുകളിലും നോക്കിയിരുന്നു, പോളിംഗ് സ്റ്റേഷനുകളിലും. അപ്പോൾ അറിയപ്പെടുന്ന പല പ്രവർത്തകരും CPM വന്ന് വോട്ട് ചെയ്തിട്ടില്ല, അറിയപ്പെടുന്ന ചില കുടുംബങ്ങളും വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ ശരിയായിരിക്കും, അതിപ്പോൾ പല സ്ഥലത്തും പലരും വോട്ട് ചെയ്യാതെ ഉണ്ട്. അത് ഒരു തർക്കം ഉന്നയിച്ച പ്രധാന പേര് സഹിതം വേണമെങ്കിലും പറയും, അതും പറയും. കുറച്ച് അങ്ങനെ പുള്ളി വോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, പറഞ്ഞാൽ തെറ്റരുത്. ഇവര് വോട്ട് ചെയ്യാൻ പോയിട്ടില്ല എന്നല്ലേ പറയുന്നുള്ളു, വോട്ട് മറിച്ചത് വേറെ ഉണ്ടല്ലോ, അതിന് ഉദാഹരണം വരണ്ട. അത് പക്ഷേ പ്രധാപനല്ല, ആർക്കും പറയാൻ പറ്റില്ല. അതെ, അപ്പോൾ അത് വോട്ട് മറിപ്പ് എന്നത് ഇനി ആ കോൺഗ്രസിന് പറയാവുന്ന ഒരു ന്യായമാണ്. കാരണം BJP ഏതെങ്കിലും സീറ്റിൽ കേരളത്തിൽ ജയിക്കുകയാണെങ്കിൽ ഉടനെ പറയാവുന്ന ഒരു ന്യായം ഇതാണ്, ആ ക്രോസ് ഔട്ടാണ്. CPM കുറേ ചില കേസുകളൊക്കെ നേരിടുന്നു, അവർക്ക് നിന്ന് പൊറുക്കണ്ടേ. 4-ാം തീയതി ഈ പ്രതാപൻ ഇത് ആവർത്തിക്കുന്നു എന്നിരിക്കട്ടെ, കെ സുധാകരനും BD സദസ്യനും വകവെച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ അവർക്ക്? ഇത് കേരളം മുഴുവൻ ഇങ്ങനെ നടന്നു എന്ന് പറയാം എന്നാൽ ചില ഒരു സ്ഥിതിയും വിശേഷവും ഉണ്ടായിക്കൂടെ. കേരളത്തിൽ ഇത് KPCC പ്രസിഡന്റ് പണ്ടേ പറയാൻ തുടങ്ങി, സതീഷ് BD സതീഷ് BJP ജയിക്കുന്നിടത്തൊക്കെ പറയാം, അല്ലാത്തടത്തോ BJP കോൺഗ്രസ് ജയിക്കുന്നിടത്ത് ഞങ്ങളെ ഇങ്ങനെ ക്രോസ് ഔട്ട് ഉണ്ടായിട്ടും ഞങ്ങൾ മറികടന്നു എന്നാണ്, ജയിക്കുന്ന സീറ്റിൽ അവർക്ക് ക്രോസ് ഔട്ട് ഒരു വസ്തുതയാണ്, പക്ഷേ അതിനെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടു എന്ന് പറയാമല്ലോ. അങ്ങനെ പറയും, അത് 16 സീറ്റിൽ ജയിച്ചാലും പറയും പറയും. അതാണ് സ്ഥിതി. ഏതായാലും ഈ 4-ാം തീയതിയിലെ റിസൾട്ട് വരുന്നവരെ അതിനു മുമ്പ് തന്നെ പ്രതാപൻ ഒരു മുൻകൂട്ടി ഒരു കല്ലേറ് നടത്തിയതാണ്. ഇത് ഭയങ്കരമായ ഒരു പൊട്ടിത്തെറിയായി കോൺഗ്രസിൽ വികസിക്കുമെന്നുള്ളത് വസ്തുതയാണ്. ആ പൊട്ടിത്തെറി എവിടെ എത്തും എന്ന് നമുക്ക് കാത്തിരിക്കാം.